വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നിസാമക്കയുടെ കയാക്കിംഗ് ക്ലബിലാണ് ഉള്ളത്. ഈ അടുത്ത കാലത്തായി ഫിഷിംഗ് റോഡിന്റെയും റീലിന്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണി കേരളമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ നമുക്ക് ബിരിയാണി വെച്ച് തരാനായിട്ട് കാളാഞ്ചി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ, എനിക്ക് പുതിയ ഫോൺ വേണം, സൈക്കിൾ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു കിടന്ന പല കുട്ടികൾ പോലും ഉണ്ണിച്ചേട്ടന്റെ ചാനൽ വന്ന ശേഷം അവരുടെ ആവശ്യം പൊടുന്നതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇപ്പോ അവരുടെ എല്ലാം ഒരേ ഒരു ആവശ്യം പുതിയ ചൂണ്ടയാണ്. ഉണ്ണിച്ചേട്ടൻ ചൂണ്ട വീശി എറിഞ്ഞത് പുഴയിലേക്കാണെങ്കിലും അത് ചെന്ന് വീണത് കേരളക്കരയിലെ മലയാളികളുടെ മനസ്സുകളിലേക്കാണ്. ഇനി ഉണ്ണിച്ചേട്ടന്റെയും ഫ്രണ്ട്സിന്റെയും ചൂണ്ടകൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ പോകുന്നത് ഏത് കൊമ്പനായിരിക്കും എന്ന ഉത്കണ്ഠയിലാണ് കേരളത്തിലെ ചൂണ്ടപ്രേമികൾ മുഴുവനും. അപ്പൊ ഉണ്ണിച്ചേട്ടൻ കാളാഞ്ചിയെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പുഴയിലെ ഏറ്റവും രുചിയുള്ള മത്സ്യം ചെമ്പല്ലി എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതിനെ കിടത്തിവിടുന്ന ടേസ്റ്റാണ് കാളാഞ്ചിക്കുള്ളത്. കാളാഞ്ചികൾ പൊതുവെ കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണെങ്കിലും വർഷത്തിലെ ചില മാസങ്ങളിൽ ഇവ കായലുകളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ പുഴകളിലേക്ക് എത്തുന്നു. ഇതാണ് നമുക്കുള്ള ചാൻസ്. സ്ട്രൈക്കർ 120 ഉപയോഗിച്ചാണ് ഉണ്ണിച്ചേട്ടനും ഫ്രണ്ട്സും കാളാഞ്ചിയെ വീഴ്ത്തിയത്. അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിസാമക്കയുടെ ചീറ്റപ്പുലികളെ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. നിസാമക്ക പുറത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള തകർപ്പൻ ഫിഷിംഗ് കയാക്കുകളാണ് ഇവിടെ ഉള്ളതിൽ കൂടുതലും. അപ്പൊ ഞങ്ങളെല്ലാം കയാക്ക് ഫിഷിംഗിന് പോകുന്നതിന് മുൻപായിട്ട് ട്രെയിനിങ് തരാൻ ഒരു കിടിലൻ ട്രെയിനർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിൽഫ്രഡ് എന്നാണ് നമ്മുടെ ട്രെയിനറിന്റെ പേര്. പ്രധാനമായിട്ടും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോ ട്രെയിനിങ് കഴിഞ്ഞ് കയാക്ക് ഫിഷിങ്ങിന് പോകാനായിട്ട് റോഡും റെയിലൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ കരയിൽ നിന്നും കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കയാക്ക് ഫിഷിംഗ്. ഇത് ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കൊരിക്കലും കരയിൽ നിന്നും കാസ്റ്റ് ചെയ്ത് ലുവർ എറിഞ്ഞു വീഴ്ത്താൻ കഴിയാത്ത പുഴയിലെ പല സ്പോട്ടുകളിലും കയാക്കിലിരുന്ന് വളരെ ഈസി ആയിട്ട് ലുവർ കാസ്റ്റ് ചെയ്ത് വീഴ്ത്താനായിട്ട് സാധിക്കും. കയാക്ക് ഫിഷിംഗ് ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഉള്ളവരല്ല ആരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും എക്സൈറ്റഡ് ആണ്. താഹിറേട്ടൻ കയാക്കിൽ പുറപ്പെടുന്നതിന് മുൻപായിട്ട് ചെറിയ വാമപ്പിലാണ്. നിസാമക്കയുടെ ക്ലബിൽ കൂടുതൽ ആളുകളും കയാക്കിലിരുന്ന് പിടിക്കാറ് ചെമ്പല്ലിയെയാണ്. ഇടയ്ക്ക് പലർക്കും വാഗയും ആറ്റുവാളയും കാളാഞ്ചിയും വരെ കിട്ടാറുണ്ട്. വാഗയെ കിട്ടിയാൽ റിലീസ് ചെയ്യണമെന്ന് നിസാമക്ക കയാക്കിൽ കയറുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും പറയും. മീൻ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് കയാക്ക് തുഴയുമ്പോൾ ഉള്ള ത്രില് ആസ്വദിക്കാനാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. സെബിൻ ചേട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് കയാക്ക് ഫിഷിംഗിന് പോകാനായിട്ട് ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കയാക്കിൽ കയറുന്നതിന് മുൻപായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയെങ്കിലും കയാക്ക് അബദ്ധത്തിൽ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയാക്കിലേക്ക് എങ്ങനെ തിരിച്ചു കയറും എന്നതിനെ പറ്റിയുള്ളതാണ്. തിരിച്ചു കയറാനായിട്ട് ഒരാൾ മറിഞ്ഞ കയാക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പിടിച്ച് മറ്റേയാളെ കയാക്കിലേക്ക് കയറാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുകളിലിരിക്കുന്നയാൾ അടുത്തയാൾ കയറുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെയിറ്റ് കൊടുക്കണം. ഇങ്ങനെ വെയിറ്റ് കൊടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ കയറുന്ന സമയത്ത് കയാക്ക് വീണ്ടും മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അജയ് ചേട്ടനും ഫ്രണ്ടും കൂടി കയാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രോപ്പർ ആയിട്ടുള്ള കയാക്കിംഗ് ലൈഫ് ജാക്കറ്റുകൾ നിസാമക്ക് ഇവിടെ വരുന്ന എല്ലാ കയാക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കയാക്കിങ്ങിനായിട്ട് വരുന്നത് നീന്തൽ ഒട്ടും അറിയാത്ത ആളുകളാണെങ്കിൽ പോലും മുങ്ങിപ്പോകും എന്ന പേടി വേണ്ട. ആദ്യമായിട്ട് കയാക്ക് തുഴഞ്ഞു തുടങ്ങുമ്പോൾ അല്പം പ്രയാസം തോന്നിയാലും മുൻപോട്ട് പോകും തോറും നമ്മുടെ കോൺഫിഡൻസും ബാലൻസും കൂടിക്കൂടി വരും. ആദ്യമായിട്ടാണ് കയാക്കിൽ ഫിഷിംഗിന് പോകുന്നതെങ്കിൽ അല്പനേരം തുഴഞ്ഞു കഴിഞ്ഞ് കയാക്ക് ശരിക്കും ബാലൻസ് ആയെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ചൂണ്ട നമുക്ക് കയ്യിലെടുക്കാം. എല്ലാവരും കയാക്കിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. മിഥുൻചേട്ടനും സഞ്ജിച്ചേട്ടനും തങ്ങളുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കയ്യില് കിടിലൻ ലൂറുകളുടെ കളക്ഷൻ കരുതിയിട്ടുണ്ട്. കൂടുതലും ലൂർ കാസ്റ്റിംഗിന് പറ്റിയ മീനുകൾ ഉണ്ടാവുക തീരത്തോട് ചേർന്നുള്ള സ്പോട്ടുകളായിരിക്കും. കയാക്കിൽ മുൻപോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ തീരത്തോട് ചേർന്ന് അല്പം കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒത്തിരി സ്പോട്ടുകളുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള സ്പോട്ടുകളിലാണ് ചെമ്പല്ലിയും വാഗയൊക്കെ കൂടുതലും നിൽക്കാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ നിസാമുക്ക കിടിലൻ ഒരു ചൂണ്ടക്കാരനാന്നുള്ള കാര്യം ആംഗ്ലേഴ്സിനൊക്കെ അറിയാം, പക്ഷേ മറ്റുള്ളവർക്ക് അധികം അങ്ങനെ അറിയില്ല. ഇക്ക ഇവിടെ നിന്നും ചൂണ്ടയും കയാക്കും എടുത്ത് ഫിഷിങ്ങിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പനെങ്കിലും വീഴ്ത്താത്ത ദിവസങ്ങൾ എന്റെ അറിവിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രം. ചെമ്പല്ലികളെയാണ് ഇക്ക ഇവിടെ നിന്ന് കൂടുതലും പിടിച്ചിരിക്കുന്നത്. ഇക്കയുടെ ചൂണ്ട കൊണ്ടുള്ള മിന്നും പ്രകടനങ്ങൾ ഇക്കയുടെ പുതിയ യൂട്യൂബ് ചാനലായ നിസാം ബ്ലോഗ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇക്കയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ സെബിൻചേട്ടന് നിസാമുക്ക കയാക്ക് തുഴയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കയാക്കിൽ നിന്നുള്ള വീഡിയോസ് സെബിൻചേട്ടന്റെ ഫിഷിംഗ് ഫ്രീക്സിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആംഗ്ലേഴ്സ് എല്ലാം കയാക്കിങ്ങിന് പോയിട്ട് തളർന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. നിസാമക്ക അകത്ത് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുറത്ത് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ കാളാഞ്ചി ബിരിയാണി റെഡിയായിട്ടുണ്ട്. എന്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഉണ്ണിച്ചേട്ടന്റെ കൈകൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കഴിക്കണമെന്ന്. അങ്ങനെ കാത്തിരുന്ന് അവസാനം കഴിക്കാൻ കിട്ടിയത് ഉണ്ണിച്ചേട്ടനും ഫ്രണ്ട്സും വേട്ടയാടി പിടിച്ച കാളാഞ്ചി കൂടി ആയപ്പോൾ അതിന്റെ രുചി ഇരട്ടിയായി. അപ്പൊ നമുക്കെല്ലാം ഒത്തുകൂടാനായിട്ട് ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തന്ന നിസാമക്കയ്ക്കും ഉണ്ണിച്ചേട്ടനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം മീനുകളുമായിട്ട് നമുക്ക് വീണ്ടും ഏറ്റുമുട്ടാം. അതുവരെ ബൈ.